നമസ്കാരം കേരളം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പേരുകേട്ട നാടാണെന്നാണ് വയ്പ് ഇവിടെ ആർക്കും ജനാധിപത്യമായ രീതിയിൽ അഭിപ്രായവും പറയാം അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ആ അഭിപ്രായം മുഴുവൻ ഹിന്ദുത്വത്തിനും അതുപോലെ തന്നെ ആർ എസ് എസിനും ബി ജെ പിക്കും എതിരെയാണ് എങ്കിൽ സന്തോഷം പക്ഷേ ചില സംഘടിത മതവിഭാഗങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ വസ്തുതകൾ നിരത്തിയാൽ പോലും കേരളത്തിൽ വലിയ പ്രശ്നമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഒരു യുവാവിന് ദുർഗാദാസിന് നേരിട്ട സംഭവങ്ങൾ നേരിട്ട അനുഭവം അത് നമ്മളെല്ലാം കണ്ടതാണ് അതായത് ഒരു കോൺക്ലേവിൽ പങ്കെടുത്തുകൊണ്ട് ഒരു സംശയം ചോദിച്ചു എന്നതാണ് കോൺക്ലേവിൽ വിദഗ്ധർ സംസാരിക്കുമ്പോൾ സദസ്സിൽ നിന്നും സംശയങ്ങൾ ഉയരുക സ്വാഭാവികമാണ് അത്തരത്തിലൊരു സംശയം വിദേശ രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ചും ഗൾഫ് നാടുകളിലേക്ക് നഴ്സിംഗ് എന്ന വ്യാജേന മനുഷ്യക്കടത്ത് നടക്കുന്നുണ്ടോ അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ലൈംഗിക വ്യാപാരം നടക്കുന്നുണ്ടോ എന്ന ഒരു സംശയമാണ് അദ്ദേഹം ഉന്നയിച്ചത് അങ്ങനെ നടത്തുന്ന നടക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിവിധികൾ നമ്മളെടുത്തിട്ടുണ്ടോ എന്നൊരു സംശയം അത് ഇന്ന് പൊതു മധ്യത്തിൽ സമൂഹമാധ്യമങ്ങളിലൊക്കെ യുവാവിൻ്റെ ചോദ്യവും ആ വീഡിയോയും എല്ലാം നമുക്ക് കാണാവുന്നതാണ് ദുർഗാദാസിൻ്റെ പശ്ചാത്തലം എന്നത് അദ്ദേഹം ജോലി ചെയ്യുന്നത് ഖത്തറിലാണ് അവിടെ ഒരു സ്വകാര്യ കമ്പനിയിലാണ് അത് കൂടാതെ മലയാളം മിഷൻ്റെ കോർഡിനേറ്റർ കൂടിയാണ് അത്തരത്തിലുള്ള ഒരു വ്യക്തി ഗൾഫ് നാടുകളിലേക്ക് ഇങ്ങനെ ഒരു മനുഷ്യക്കടത്ത് നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ച ആ നിമിഷം ചിലർക്കൊക്കെ വലിയ പ്രശ്നങ്ങളായി ഗൾഫിലേക്കുള്ള മനുഷ്യക്കടത്തിനെ കുറിച്ചൊക്കെ നിരവധി നിരവധി വാർത്തകൾ കാലങ്ങളായി നമ്മളെല്ലാം വായിച്ചിട്ടുള്ളതാണ് വീട്ടു ജോലിക്കുന്ന വ്യാജേന മറ്റേതെങ്കിലും ജോബ് വിസയുടെ മറവിൽ അല്ലെങ്കിൽ നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റിൻ്റെ മറവിൽ എല്ലാം വിവിധ രാജ്യങ്ങളിലേക്ക് എത്തിപ്പെടുകയും അവിടെ പലതരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാവുകയും ചെയ്ത ആണും പെണ്ണും എല്ലാം ഇവരുടെ എല്ലാം കഥകൾ പല കാലഘട്ടങ്ങളിലും നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ഉണ്ടാകാത്ത പ്രശ്നം ഇവിടെ ഹിന്ദു മഹാസമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന കോൺക്ലേവിൽ ഒരു ഹിന്ദു സംഘടനാ പശ്ചാത്തലമുള്ള വ്യക്തി ഉന്നയിച്ചു എന്നതാണ് പ്രശ്നം ദുർഗാദാസ് ഖത്തറിൽ നമ്മുടെ വിദേശ മലയാളികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ മലയാളം മിഷനിൽ കോർഡിനേറ്ററായി വച്ചിട്ടുള്ളത് ആ മലയാളം മിഷൻ്റെ എക്സ് കോഡിനേറ്റർ എന്ന സ്ഥാനവും വിദേശത്തെ സ്വകാര്യ കമ്പനിയുടെ അക്കൗണ്ടൻ്റ് എന്നുള്ള ജോലിയും എല്ലാം ചിലർ തെറിപ്പിച്ചു കളഞ്ഞു അതായത് വിദേശ രാജ്യങ്ങളിൽ മതനിന്ദയും ഒക്കെ വളരെ കുറ്റകരമായ കാര്യമാണ് ഒരു കുറ്റകൃത്യമാണ് വലിയ കുറ്റകൃത്യമാണ് അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം അവിടെ ലിമിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടെ നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം രാജ്യങ്ങളിലെ നിയമങ്ങളെ കരുവാക്കിക്കൊണ്ട് ഇവിടുത്തെ ചില ജിഹാദികൾ അവിടെ നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഹിന്ദു നാമധാരികളായ അല്ലെങ്കിൽ മുസ്ലിം ഇതര വിഭാഗത്തിൽപ്പെട്ട ആളുകളെ വിദേശ രാജ്യങ്ങളിൽ ഇത്തരത്തിൽ അവരുടെ ജോലി കളയിക്കുന്ന രീതിയിൽ നാട്ടിലെന്തെങ്കിലും മിണ്ടിയാൽ നാട്ടിലെ എന്തെങ്കിലും അനാചാരങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന അനീതിക്കെതിരെയോ സമൂഹമാധ്യമങ്ങളിലൂടെയോ അല്ലാതെയോ ശബ്ദിച്ചാൽ അത് അവർക്കെതിരാണ് എങ്കിൽ വിദേശ രാജ്യങ്ങളിലെ ജോലി കളയിക്കുക എന്നത് ഒരു ഈ അടുത്ത കാലത്തായി നടന്നു വരുന്ന ഒരു സംഭവമാണ് പക്ഷേ ഓർമ്മപ്പെടുത്താനുള്ളത് മറ്റൊന്നുമല്ല അതായത് വിദേശ രാജ്യങ്ങളിൽ പണി കളയിക്കാൻ അവർക്കൊരു പക്ഷേ കഴിഞ്ഞേക്കും മലയാളി നാട്ടിൽ വരും ഇവിടെ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കും പക്ഷേ അതേ സംഭവത്തിന് തിരിച്ചടിയായി ഇവിടെ നിന്നും ഭൂരിപക്ഷ മതവിഭാഗങ്ങൾ തിരിച്ചടി തുടങ്ങിയാൽ എത്ര പേർ ഇവിടെ തൊഴിലെടുക്കും എത്ര പേർ ഇവിടെ വ്യാപാരം നടത്തും എന്നൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ് എപ്പോഴും സാമുദായിക സൗഹാർദ്ദം കാത്തുസൂക്ഷിക്കേണ്ട ചുമതല ഏകപക്ഷീയമായി ഭൂരിപക്ഷ സമുദായത്തിനും ഹിന്ദുവിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയാണോ എന്ന് നമ്മുടെ പൊതുസമൂഹം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ഫാസിസ്റ്റ് നടപടികൾ സ്വീകരിക്കുന്ന സർക്കാർ ഒരു സർക്കാർ ഏജൻസി കൂടിയാണ് മലയാളം മിഷൻ അവിടെ നിന്നും ദുർഗാദാസിൻ്റെ പ്രസ്താവനയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാതെ അല്ലെങ്കിൽ അതിൻ്റെ ന്യായ അന്യങ്ങൾ പരിഗണിക്കാതെ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നു പി സി ജോർജ് അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന് ജയിലിലടപ്പിക്കാനുള്ള ശ്രമം നടത്തി പക്ഷേ അദ്ദേഹം ജാമ്യം ലഭിച്ചു വീണ്ടും ജാമ്യം റദ്ദാക്കാനുള്ള ശ്രമം വീണ്ടും നടത്തി അപ്പോഴും കോടതി പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത് അത്തരത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു വിഭാഗത്തിൽപ്പെട്ടവർക്ക് നിഷേധിക്കുകയും വോട്ടിന് വേണ്ടി മറുവിഭാഗത്തിൽപ്പെട്ടവരെ കയറൂരി വിടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയം അത് ഈ കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തെയും സൗഹാർദ്ദത്തെയും സാമുദായിക അന്തരീക്ഷത്തെയും തകർക്കാനുള്ള ഒരു പ്രധാന ഘടകമായി തീരും ഭാവിയിൽ എന്ന് പറയാതവയ്യ വെബ് ഡെസ്ക് തത്തുമയ്യന്യൂസ്